രോഗശാന്തി തട്ടിപ്പിലൂടെ കുപ്രസിദ്ധി നേടിയ ആലപ്പുഴ കൃപാസനം ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ കുപ്രചാരണവുമായി രംഗത്ത്. ഹിന്ദു മഹാസഭയാണ് പൊതുസമൂഹത്തെ കബളിപ്പിക്കാനുള്ള കരുവായി കൃപാസന ധ്യാന കേന്ദ്രം ഉപയോഗിക്കുന്നത്. കൃപാസന ധ്യാന കേന്ദ്രത്തിന് ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയുണ്ടെന്നാണ് കുപ്രചാരണം. ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള കലവൂരിൽ പ്രവർത്തിക്കുന്ന കൃപാസനത്തിനെതിരെ നിരവധി പരാതികളാണുള്ളത്. ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കൃപാസന പത്രം രോഗശാന്തിക്കും അഭിഷ്ടകാര്യ ശ്രദ്ധിക്കും ഗുണകരമാണെന്നാണ് പ്രചാരണം. ഇത്തരത്തിലുള്ള സാക്ഷ്യം പറച്ചിലൂടെ നിരവധി ആളുകളാണ് കബളിക്കപ്പെട്ട് ഇവിടെ എത്തുന്നത്. കൃപാസന പത്രം ശരീരത്തിൽ ചുറ്റിവെച്ചവരും പത്രത്തിനു മുകളിൽ കിടന്നവരും പത്രം ഭക്ഷണത്തോടൊപ്പം കഴിച്ചവരും നിരവധിയാണ്. ആയിരങ്ങളാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത്. മതം മാറ്റ പ്രവർത്തനങ്ങളും ആലപ്പുഴയിലെ കൃപാസനം കേന്ദ്രീകരിച്ച് നടക്കുന്നതായി ആക്ഷേപങ്ങളുണ്ട്. ഇതിനെതിരെ ഹൈന്ദവ സംഘടനകളും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പോലീസിൽ രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. അതേസമയം ധനസഹായം ഉൾപ്പെടെ നൽകി സർക്കാർ സഹായിക്കുകയും ചെയ്തു. സർക്കാർ കൃപാസനം ഡയറക്ടർക്കൊപ്പമാണെന്ന് വ്യക്തമായതോടെ വിവിധ സംഘടനകൾ വൻ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഈ മാസം 31 കേരള യുക്തിവാദ സംഘം കൃപാസനത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് പൊളിക്കുന്നതിനാണ് കൃപാസനം ഡയറക്ടർ പുതിയ തട്ടിപ്പുമായി രംഗത്തെത്തിയതെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മാർച്ച് നടക്കുന്ന അതേ സമയത്ത് കൃപാസനത്തിന് മുന്നിൽ അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ ആംബുലൻസ് സർവീസ് താൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടാണ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കൃപാസനം ഡയറക്ടർ ശ്രമിക്കുന്നത്. കൃപാസനത്തിന് മുന്നിൽ പാർക്ക് ചെയ്യുന്ന ആംബുലൻസിന്റെ സേവനം 24 മണിക്കൂറും ഉണ്ടാകുമെന്നും കൃപാസനം ഡയറക്ടർ വലിയ വീടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. ഹൈന്ദവ സംഘടനകളുടെ പിന്തുണ തനിക്കുണ്ടെന്നും യുക്തിവാദ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ചിന് നേരെ അക്രമണങ്ങളോ സംഘർഷമോ ഉണ്ടായാൽ കൃപാസനം തട്ടിപ്പുകാർക്ക് തടിയൂരാനുള്ള തന്ത്രവുമാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം. അതേസമയം ഹിന്ദു മഹാസഭ ഇതിനെതിരെ രംഗത്തുണ്ട്. ഇത്തരമൊരു ആംബുലൻസിനെ കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ലെന്ന് ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപാനന്ദ് അറിയിച്ചു. സ്വാമിയുടെ ചിത്രം സഹിതമാണ് കൃപാസനം ഡയറക്ടർ ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം ചെയ്യുന്ന വിവരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ DGP പരാതി നൽകിയതായും ദത്താത്രേയ സായി സ്വരൂപാനന്ദ് അറിയിച്ചു. ഹിന്ദു മഹാസഭയുടെ പേരും തന്റെ ഫോട്ടോയും ഉപയോഗിച്ച് സംഘടനയെ തേജോവധം ചെയ്യുകയും മതസ്പർദ്ധയും മാനഹാനിയും ഉണ്ടാക്കുകയും ചെയ്ത ജോസഫ് വലിയ വീടിനെതിരെയും കൃപാസനത്തിനെതിരെയും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപാനന്ദ് DGP പരാതി നൽകിയത്. വെബ് ഡെസ്ക് പത്തുമൈ ന്യൂസ്.